40 കുഞ്ഞുങ്ങളെ മാതാപിതാക്കളുടെ മുന്നിൽ വെച്ച് ക്രൂരമായി കഴുത്തറുത്ത് കൊന്നു. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് സൈനികർ ശനിയാഴ്ച പുലർച്ചെ ഹമാസ് ഭീകരർ ആക്രമിച്ച കാഫർ ആസിയിലെത്തിയപ്പോഴാണ് 40 കുഞ്ഞുങ്ങൾ മരണപ്പെട്ടതായി കണ്ടെത്തിയത്. ചിലർ ശിരഛേദം ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അധിനിവേശ സേനയുടെ ക്രൂരതയാണ് ഇതിലൂടെ കാണാൻ സാധിക്കുന്നത്. മരിച്ചവരുടെ മൃതദേഹങ്ങൾ IDF നീക്കം ചെയ്യുന്നതിനിടെയാണ് കുട്ടികളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ഇസ്രായേൽ സൈനികർ ഇരകളെ തിരിച്ചറിയാൻ അസ്ഥികൾ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നതായി റിപ്പോർട്ടുകളിലൂടെ വ്യക്തമാകുന്നു. ഇതൊരു യുദ്ധമല്ല, യുദ്ധക്കളമല്ല. കുഞ്ഞുങ്ങളെയും അമ്മയെയും അച്ഛനെയും അവരുടെ കിടപ്പുമുറികളിലും സംരക്ഷണ മുറികളിലും ഭീകരർ അവരെ കൊന്നതെങ്ങനെയെന്ന് നിങ്ങൾക്ക് വ്യക്തമായി കാണാനാകുന്നുവെന്ന് IDF മേജർ ജനറൽ ഇറ്റായി വെരുവ് പറഞ്ഞു. ശനിയാഴ്ച ഹമാസിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം ഇസ്രായേൽ ഗാസ അതിർത്തിയിൽ പ്രവേശിച്ചപ്പോൾ ആളുകളുടെ തെരുവിലേക്ക് വലിച്ചിഴക്കുകയും ചിലരെ ബന്ദികളാക്കി ശിരഛേദം ചെയ്യുകയും മറ്റുള്ളവരെ കൊല്ലുകയും ചെയ്തു. പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും പ്രായമായവരും ഉൾപ്പെടെ 700-ലധികം ഇസ്രായേലികൾ ഒരു ദിവസം വിവേചനരഹിതമായി കൊല്ലപ്പെട്ടു. ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഒരു ദിവസത്തിനിടെ നടന്ന ഏറ്റവും വലിയ ഭീകരാക്രമണങ്ങളിൽ ഒന്നാണിത്.